പെട്രോളിനും ഡീസലിനുമുള്ള അധിക നികുതി സംസ്ഥാനം വേണ്ടെന്ന് വെക്കണമെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. നികുതി വരുമാനം ഉപേക്ഷിക്കാനാകില്ലെന്നായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മറുപടി. സംസ്ഥാനങ്ങൾക്ക് വരുമാനം ലഭിക്കാത്ത തരത്തിൽ നികുതി ഘടന മാറ്റാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ ഒന്നിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ധനങ്ങളുടെ കാര്യത്തിൽ നികുതി ഭീകരതയാണ് രാജ്യത്തെന്നായിരുന്നു അടിയന്തരപ്രമേയ നോട്ടീസിന് അവതരണാനുമതി തേടിയ ഷാഫി പറമ്പലിന്റെ ആരോപണം. വിലവർദ്ധനയുടെ പേരിൽ കോൺഗ്രസിനെ വിമർശിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയുള്ള സി പി ഐ എമ്മിന്റെ കൊട്ടേഷനാണെന്നും ഷാഫി പറമ്പിൽ. നരേന്ദ്രമോദിയും അമിത്ഷായും കേന്ദ്ര സർക്കാരും കക്കാൻ ഇറങ്ങുമ്പോ ഫ്യൂസ് ഊരിക്കൊടുക്കുന്ന ഏർപ്പാട് ഈ സർക്കാർ നിർത്തണമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും നികുതി വരുമാനമില്ലാതെ സംസ്ഥാനങ്ങൾക്ക് നിലനിൽക്കാനാകില്ലെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. എന്നിട്ടും എൽ ഡി എഫ് സർക്കാർ നികുതി കൂട്ടിയിട്ടില്ല. ബി ജെ പിയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കാൾ കേരളത്തിൽ ഇന്ധനവില കുറവാണെന്നും കെ എൻ ബാലഗോപാൽ. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കോവിഡ് കാലത്ത് യു പി ഗോവ, ഹരിയാന, ഛത്തീസ്ഗഡ്, കർണാടക മുതലായ സംസ്ഥാനങ്ങളിൽ കേന്ദ്രം നികുതി വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തിനും അധിക വരുമാനം ലഭിക്കും. അതൊഴിവാക്കി ജനങ്ങളുടെ ഭാരം കുറയ്ക്കണമെന്നായി പ്രതിപക്ഷ നേതാവ്. യു ഡി എഫിന്റെ കാലത്ത് ഇന്ധന നികുതി കുറച്ചത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചപ്പോൾ 13 തവണ നികുതി വർദ്ധിപ്പിച്ചത് മറക്കരുതെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ മറുപടി. 24 തിരുവനന്തപുരം.